നമസ്കാരം. നമ്മുടെ ജീവിതം നമുക്ക് മുമ്പിൽ ധാരാളം ചോയ്സസ്, ധാരാളം ഓപ്ഷൻസ് മുൻപോട്ട് വെക്കുന്നുണ്ട്. ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ജീവിതത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ വിചാരണ വേളയിൽ പീലാത്തോസ് ജനങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ഓപ്ഷനാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ആരെ വേണം? മശിഹയെ വേണോ, ബർബാസിനെ വേണോ? കുറച്ചുകൂടി സ്പഷ്ടമായി പറഞ്ഞ, നന്മ വേണോ തിന്മ വേണോ? ജനക്കൂട്ടത്തിൻ്റെ ആരവം തിന്മയ്ക്കൊപ്പമായിരുന്നു. വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിലും പലപ്പോഴും നമ്മൾ ഇത്തരം ചോയ്സിലൂടെ കടന്നു പോകാറുണ്ട്. ഏതായിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ഓരത്തെ ചോയ്സസ് ആയിരുന്നു രണ്ട് കള്ളന്മാർ. ഒരുവൻ ചുറ്റുവട്ടങ്ങളെയും അവൻ്റെ ജന്മത്തെയും പഴിച്ച് നിത്യമായ മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. മറ്റൊരുവൻ തൻ്റെ ക്രൂശിൻ്റെ ചാരത്ത നന്മയായ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അതിനോട് ചേർന്ന് നിൽക്കുവാനും പരിശ്രമിച്ചു. അവൻ എത്തിച്ചേരുന്നത് നിത്യജീവൻ്റെ അനുഭവത്തിലേക്കാണ്. ഓരോ ഭക്തൻ്റെയും ഓരോ മനുഷ്യൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും മുമ്പിൽ ഈ രണ്ട് സാധ്യതകൾ എപ്പോഴും നിൽക്കുന്നുണ്ട്. പത്രോസും യൂദയും തുല്യമായ കുറ്റം ചെയ്തവരാ. ഒരാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു, മറ്റേയാൾ യേശുവിനെ ഒറ്റുകൊടുത്തു. രണ്ടു പേർക്കും ദുഃഖമുണ്ടായി. രണ്ടു പേരുടെ മുൻപിലും ചോയ്സസ് ഉണ്ട്, അനുതാപത്തിൻ്റെ വഴിയുണ്ട്. പത്രോസ് അനുതാപത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു. യൂദ നിത്യനാശത്തിൻ്റെതും. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇത്ര കാലം നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനേക്കാൾ ഇനിയുള്ള കാലം നമ്മൾ എന്തു തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനെ പറ്റി ഓർക്കുക.